നമസ്കാരം ലൈക്ക് ആൻഡ് ലൈവിലേക്ക് സ്വാഗതം മൈ ലൈഫ് മൈ സിഗ്നേച്ചർ ഇവിടെ ആരംഭിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്ന് ഒരു വിശിഷ്ട അതിഥി തന്നെ നമ്മോടൊപ്പം ഉണ്ട് അപ്പോൾ അതിനുമുമ്പ് ഞാൻ ആദ്യമേ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് അതിഥിയിലോട്ട് പോകാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക അപ്പോൾ നമ്മൾ മൈ ലൈഫ് മൈ സിഗ്നേച്ചർ ആരംഭിക്കുന്നു നമ്മുടെ അതിഥി സീമ വിനീത് നിങ്ങൾക്ക് എല്ലാവർക്കും സീമയെ പരിചയമുണ്ട് അപ്പോൾ നമുക്ക് സീമയെ സ്വാഗതം ചെയ്യാം നമസ്കാരം സീമ നമസ്കാരം അപ്പോൾ സീമ നമുക്ക് ആദ്യം ആ പേരിൽ നിന്ന് തന്നെ പോകാം സീമ വിനീത് വിനീത് സീമ വിനീത് എങ്ങനെയാണ് സീമയായത് പലപ്പോഴും ഒരു ട്രാൻസ് വുമൻ പഴയ പേര് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും പഴയ പേരുകളോട് പിന്നെ അതാരും വിളിക്കുന്ന താല്പര്യമില്ല അങ്ങനെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് പക്ഷേ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വെച്ച പേരാണ് വിനീത് എന്നുള്ള പേര് അപ്പോൾ അത് കാരണം ഞാൻ ആ പേര് മുറിച്ച് കളയണ്ടെന്ന് വെച്ചിട്ടാണ് സീമ വിനീത് എന്ന് പറഞ്ഞ പേര് ചൂസ് ചെയ്യുന്നത് ആ പേരിലേക്ക് അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനായിരുന്നു ആ ആദ്യം ഞാൻ ഇട്ടിരുന്നത് വിനീത് സീമ എന്നായിരുന്നു ആദ്യത്തെ പേര് പിന്നെ സർജറിക്ക് ശേഷം സീമ വിനീത് എന്ന പേര് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യമേ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഒട്ടേറെ വെല്ലുവിളികൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സീമ എന്ന് പറയുന്ന വിനീത് എന്ന് പറയുന്ന ആൾ സീമയിലോട്ട് വന്നതും ഇപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ജീവിത ഒരു ലക്ഷ്യമുണ്ട് എന്ന് കണക്കാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴാണ് നമ്മളിപ്പോൾ സാധാരണ ഇപ്പോൾ ഈ പേരിൽ തന്നെ നമ്മൾ ട്രാൻസ്ജെൻഡർ എന്ന് പ്രയോഗിക്കാൻ പാടില്ല ഭിന്നലിംഗ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നു എന്നുള്ള തരത്തിൽ ഒരു ഭാഗത്ത് ചർച്ചകൾ നിൽക്കുമ്പോഴാണ് നമ്മൾ തുറന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഒരു തിരിച്ചറിവ് മീൻസ് ഇതിൽ അതായത് എൻ്റെ ഒരു ലൈംഗിക അവയവത്തിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഭിന്നശേഷി ഭിന്ന ലിംഗം എന്ന് പറയുന്നത് എപ്പോഴാണ് സീമ ഐഡൻറ്റിഫൈ ചെയ്തത് അതിന് ആ സമയത്തുണ്ടായ ഒരു ബുദ്ധിമുട്ട് എന്തൊക്കെയാണ് എല്ലാവരെയും പോലെ തന്നെ എനിക്കൊരു സെവൻത്ത് എയ്ത്തിലൊക്കെ പഠിക്കുമ്പോഴാണ് നമ്മുടെ സ്കൂളിങ്ങിലൊക്കെ ഒരു നമ്മൾ ജെൻഡർ നമ്മൾ മാറ്റിയിരുത്ത എന്നൊരു ഇതുണ്ടല്ലോ ആൺകുട്ടികൾ പ്രത്യേകം പെൺകുട്ടികൾ പ്രത്യേകം അങ്ങനെ ഒരു സാഹചര്യം സ്കൂളിൽ ഹൈസ്കൂളിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ അപ്പോഴാണല്ലോ ഉണ്ടാവാറുള്ളത് ആ ഒരു സ്കൂളിംഗ് ടൈം സെവൻത്ത് എയ്ത്തിൽ പഠിക്കുന്ന സമയത്താണ് എനിക്കങ്ങനെ തോന്നിയത് എനിക്ക് ഒരു ആണുങ്ങളുടെ ഒരു സ്ഥലത്തേക്ക് മാറ്റപ്പെട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നി അവിടെ എനിക്ക് ഒതുങ്ങിക്കൂടാൻ പറ്റില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് നിൽക്കേണ്ട സ്പേസ് അല്ല ഇതെന്നുള്ളത് അല്ല ആ കുട്ടിക്കാലത്ത് തന്നെ ഇത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതായത് ഒരു സ്ത്രീയുടെ ഒരു ലൈംഗിക അവയവം എന്നുള്ള രീതിയിലും അതുപോലെ ശാരീരികമായിട്ടുമുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്ത്രീയുടെ ലൈംഗിക അവയവം പുരുഷൻ്റെ തന്നെയാണ് അത് സ്ത്രീയുടെ ലൈംഗിക അവയവമൊന്നും അല്ല പിന്നെ നമ്മൾ പ്രോസസ്സിങ്ങിലൂടെയാണ് ചേഞ്ച് ആവുന്നത് ആദ്യം നമ്മുടെ മനസ്സും നമ്മുടെ ശാരീരികമായിട്ട് നമ്മുടെ ചിന്തകളുമൊക്കെയാണ് സ്ത്രീകളുമായിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഒരിക്കലും ഈ ഒരു ജെൻഡറിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മൾ ഇതല്ല നമ്മുടെ ഐഡൻറ്റിറ്റി എന്ന് നമുക്ക് തോന്നി തുടങ്ങുന്ന അപ്പോഴാണ് അല്ല അതായത് ഞാൻ ചോദിക്കുന്നത് ഒരു മാനറിസം ആയിരിക്കാം അല്ലെങ്കിൽ സംസാരശേഷി അല്ലെങ്കിൽ നമ്മൾ ഒതുങ്ങിക്കൂടുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളിലേക്ക് പുരുഷൻ്റെ ലൈംഗിക അവയവമാണ് പക്ഷെ എന്നാൽ ശാരീരികമായിട്ടുള്ള അവയവത്തിൻ്റെ അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള പ്രകടനങ്ങളോ അല്ലെങ്കിൽ ഈ സംസാരത്തിൻ്റെ രീതിയിലുള്ള വ്യത്യാസങ്ങളോ കൊണ്ടാണോ ഇങ്ങനെ ശാരീരികമായിട്ട് മാത്രമല്ല മാനസികമായിട്ടും നമുക്ക് അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റില്ല ഒരു പുരുഷൻ എന്ന് പറയുന്ന അതിലേക്ക് ഉൾക്കൊണ്ട് പോകാനായിട്ട് പറ്റാണ്ട് വരും ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ മാറി ചിന്തിച്ചു തുടങ്ങുന്നത് നമുക്ക് നിൽക്കാൻ നമുക്കൊരു ആ ഒരു എപ്പോഴും നമ്മുടെ ഫാമിലി തരുന്നൊരു ആൺകുട്ടിയായിട്ട് ജനിച്ചു അപ്പോൾ ഒരു ആൺകുട്ടിയുടെ സ്പേസാണ് എപ്പോഴും തരുന്നത് അപ്പോൾ ആ ഒരു സ്പേസിൽ നമുക്ക് നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അതുണ്ടായി തുടങ്ങും മനസ്സിലും തുടങ്ങും പിന്നെ നമ്മൾ ആൾക്കാരുടെ സംസാരത്തിലും നോട്ടത്തിലും ഒക്കെ നമുക്കൊരു അതൊരു ഡിസ്കംഫർട്ടബിൾ ആണ് എന്നുള്ള ഒരു തോന്നലുണ്ടായി തുടങ്ങും ആ ഒരു സമയത്താണ് നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ സ്വത്വം എന്താണെന്ന് ബോധ്യം വരുന്ന ആ ഒരു ടൈമിലാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വീട്ടുകാരിൽ നിന്നുള്ള ഒരു പ്രതികരണം എന്തായിരുന്നു ഇപ്പം വിനീതയാണ് എന്ന് മാനസികമായും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ചിന്തകളും അല്ലെങ്കിൽ ഇടപെടൽ പോകുന്നതും വിനീതയായി എന്നുള്ള രീതിയിലും പക്ഷേ വിനീത് എന്ന് പറയുന്നത് ഒരു പുരുഷന്റെ ലൈംഗിക അവയവമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വീട്ടുകാരെങ്ങനെയാണ് അതിനെ കണ്ടിരുന്നത് ഒബ്വിയസ്ലി ഫാമിലി അത് എന്താ പറയുക ഒരിക്കലും അത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാനിപ്പോൾ നെയിൽ വളർത്തുന്ന കാര്യമായാലും ഹെയർ വരുന്ന കാര്യമായാലും എപ്പോഴും ഷേവ് ചെയ്യുന്ന എനിക്ക് മീശയൊന്നും താല്പര്യമില്ലാത്ത ഒരു സാഹചര്യമൊക്കെ വരുമ്പോഴത്തേക്കും ഫാമിലി അത് ഭയങ്കരമായിട്ട് എന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ ഞാൻ അതൊന്നും വാങ്ങുവച്ചില്ല ഇപ്പോൾ പല ആൾക്കാരെയും പോലെ
ഒരു ഒളിച്ചോടാനൊന്നും എനിക്ക് താല്പര്യമില്ലാത്തൊരു കൂട്ടത്തിലുള്ള ആളാണ്. ഇപ്പം എന്ത് സാഹചര്യം വന്നാലും അത് നേരിട്ട് തന്നെ മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. ഒന്നിൽ നിന്നും ഒളിച്ചോടുന്ന എനിക്ക് താല്പര്യമില്ല. എന്തുണ്ടെങ്കിലും ഞാൻ ഡയറക്റ്റ് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന, അപ്പം എൻ്റെ ഫാമിലിയിൽ നിന്നും എനിക്ക് ഓടിപ്പോകണമെന്നോ അല്ലെങ്കിൽ എൻ്റെ നാട് വിട്ടു പോകണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ ഫാമിലിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു 13-ാമത്തെ വയസ്സിലാണ് അച്ഛനും അമ്മയും ഡിവോഴ്സ് ആവുന്നത്, അവർ പിരിയുന്നത്. ആ ഒരു സമയം മുതലേ ഒരു എന്താ പറയുക, ഒരു ലോൺലെസ് ഫീലിംഗ് അന്നേ ഉണ്ട്. എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ലോൺലെസ് ഫീൽ. പിന്നെ ഈ ഒരു ഇതും കൂടി ആകുമ്പോൾ ആ ഒരു ടൈം തന്നെയാണ് ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റിയും തിരിച്ചറിയുന്ന സമയം. അപ്പോൾ എല്ലാം കൊണ്ടൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഒരുപാടുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്നറിയില്ല, ആരോട് ഹെൽപ്പ് ചോദിക്കണമെന്നറിയില്ല, ആര് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നറിയില്ല, എവിടെ പോയി നിൽക്കുമെന്നറിയില്ല. സ്വന്തമായിട്ട് വീടൊന്നും എപ്പോഴൊന്നും ഇല്ലായിരുന്നു. അമ്മയ്ക്കും ഇല്ല, അച്ഛനും ഇല്ല, റെന്റൽ വീട്ടിലായിരുന്നു. പിന്നെ അമ്മയാണെങ്കിൽ ഒരുപാട് അംഗങ്ങളുള്ള 10 അമ്മയോടൊപ്പമാണ്, ഞാനും അനിയനും അമ്മയോടൊപ്പമാണ്. അപ്പോൾ എന്താ പറയുക, ഒരു വളരെ ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ് എല്ലാവരും. വളരെ ഈ ഒരു നിയറായിട്ടാണ് ആ കുടുംബം എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് മാറി താമസിക്കാൻ തുടങ്ങിയത്. അതുവരെ ഒരു കൂട്ടുകുടുംബത്തിലാണ്, ഒരു ചെറിയ ഇടുങ്ങിയ മുറിക്കകത്ത് എല്ലാ 7-8 പേര് ഒരു റൂമിൽ കിടക്കുന്ന, അങ്ങനെ അങ്ങനെ കിടന്നിട്ടുള്ള ഒരു കുഞ്ഞു വീട്ടിലാണ് താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അപ്പോൾ ഒരു അതിനേക്കാളൊരു വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് അവിടെ ഒതുങ്ങിക്കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യം പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്നാലും ഒരിടത്ത് ഇങ്ങനെ ഒളിച്ചോടിയിട്ടൊന്നുമില്ല. അപ്പോൾ ഏത് വയസ്സിലേക്കാണ് ഇങ്ങനെ ഒരു സ്വന്തമായ ഒരു ഡിസിഷൻ എടുത്ത് മാറുന്നത്? കാരണം വീട്ടുകാരുടെ ഒരു എതിർപ്പ് ഒരു ഭാഗത്ത് നിലനിൽക്കുന്നുണ്ട്. എനിക്ക് കൂടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു കൃത്യമായൊരു ഡിസിഷൻ എടുത്ത് മാറിയത് സീമ എപ്പോഴായിരുന്നു? 18th-19th ഏജിൽ തന്നെ ഞാൻ സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നൊന്നും ഞാൻ ഈ നിൽക്കുന്ന ഒരു പ്രൊഫഷനോ അല്ലെങ്കിൽ ഒരു TV മീഡിയ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ലേബലോ അല്ലെങ്കിൽ സ്റ്റേജ് പെർഫോമർ അങ്ങനെ ഒരു ലേബലോ ഒന്നുമില്ല. ഒരു എനിക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇല്ലായിരുന്നു. അപ്പം അന്ന് എനിക്ക് അന്ന് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഒരു ട്രാൻസ് വുമൺ ആവുന്ന ഒരു മെയില് കൺവേർട്ട് ചെയ്ത്, ഇപ്പോൾ ട്രാൻസ് തൻ്റെ സ്വത്തും തിരിച്ചറിഞ്ഞിട്ട് ഐഡൻറ്റിറ്റിയിലേക്ക് നമ്മൾ ചൂസ് ചെയ്ത് പോകുമ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും പോകുന്ന പോലെ തന്നെ എനിക്കും ഒരു മോശമായിട്ടുള്ളൊരു ജീവിത രീതിയിലേക്ക് തന്നെയാണ് ഞാനും ആദ്യം പോയത് എന്ന് പറയുമ്പോൾ ഒരു എൻ്റെ ഒരു 17th-18th ആ ഒരു ഏജിൽ വളരെ മോശമായിട്ടുള്ള. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എൻ്റെ പ്ലേസ് അതല്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ടായിട്ടാണ്. ആ വീട്ടിൽ നിന്ന് മാറി നിന്നതാണ് എനിക്കപ്പോൾ. നമ്മൾ പറയാലോ, എപ്പോഴൊരു ട്രാൻസ് വുമൺ ചെന്ന് പെടുന്നതെന്ന് വെച്ചാൽ സെക്സ് വർക്ക്, ബെഗിങ്, അങ്ങനെയൊക്കെയുള്ള ബസ്തി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കാണ്. അപ്പോൾ എനിക്കൊരിക്കലും അവിടെ നിൽക്കേണ്ട ഒരു സ്പേസ് അല്ല എന്ന് എനിക്ക് തോന്നി. എനിക്ക് അത് ഒരിക്കലും എനിക്ക് അതങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അപ്പോഴാണ് ഞാൻ ദെൻ നെക്സ്റ്റ് വൈ എന്ന് ചിന്തിച്ചു തുടങ്ങിയ സമയത്ത് ഈ ഹോം നേഴ്സിംഗ് ആയിട്ട് പോകാനുള്ള ഒരു താല്പര്യം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 വർഷക്കാലം ഞാൻ അങ്ങനെ ജോലി ചെയ്തു. തൃശ്ശൂർ റിലയൻസ് എന്ന് പറഞ്ഞ അവിടെ ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ സ്റ്റേജ് പെർഫോം ചെയ്യാനും പിന്നെ അടുത്ത TV ഷോസ് ചെയ്യാനും പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാനും തുടങ്ങിയത്. പിന്നാലെ വന്നിട്ടുള്ള പല ആൾക്കാരുടെയും ഒരു നമുക്ക് പറഞ്ഞു തരുന്ന ഒരു അറിവുകൾ അങ്ങനെയായിരുന്നു. നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യം അവിടെയാണ്, നമുക്ക് അവിടെ പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളൊരു അറിവ് വെച്ചിട്ട് പോയതാണ്. അന്ന് ഒരു 17-18 വയസ്സിനുള്ളിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാലോ എത്രമാത്രം നമുക്ക് മാനസിക വളർച്ച എത്തിയിട്ടുണ്ടായിരിക്കും, നമുക്ക് എത്രമാത്രം മാനസികമായിട്ട് നമ്മൾ എത്ര വളർന്നിട്ടുണ്ടായിരിക്കുമെന്ന് അറിയാൻ പറ്റും. നമുക്കൊന്നും അറിയില്ലാത്ത പ്രായമാണ്, നമ്മൾ ഫാൻറ്റസി ലൈഫാണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടാലും ഒരു ആകർഷണം തോന്നുകയും എന്ത് കണ്ടു കഴിഞ്ഞാലും നമ്മൾ അതിലോട്ട് ചെന്ന് വീഴുകയും ചെയ്യുന്ന കുട്ടികൾ നശിച്ചു പോവാൻ ഉള്ള ഒരു ഏജാണത്. നമ്മൾ അവിടെ പാരൻസ് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അവിടെ നമുക്കൊരു കെയറിങ് കിട്ടിയിട്ടില്ല, അവിടെ നമുക്ക് കറക്റ്റായിട്ടൊരു മാർഗനിർദ്ദേശം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വഴി തെറ്റിപ്പോവും, നമ്മളെ ജീവിതം ലൈഫേ മാറി മറിഞ്ഞു പോവും. അപ്പോൾ ആ ഒരു കുറച്ച് ഒരു 1.5 വർഷം എനിക്ക് ഭയങ്കര എനിക്കത് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല. പക്ഷേ എനിക്ക് അവിടെ നിന്നേ പറ്റുള്ളൂ. ഞാൻ അവിടെ ബെഗിങ്, ബസ്തി, അങ്ങനെ അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് പിന്നെ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അല്ലെങ്കിൽ അവിടെ നിന്ന് പിന്നെ രക്ഷപ്പെടുന്നൊന്നുമല്ല, എനിക്ക് ഒരു ജോലിയായിരുന്നു ആവശ്യം. അന്ന് ഒരിക്കലും ഒരു ട്രാൻസിന് ഒരു ജോലി കൊടുക്കുക എന്നൊരു കാര്യം ആരും ചെയ്യത്തില്ല. അപ്പോൾ എനിക്കൊരു ജോലിയാണ് ആവശ്യം. അപ്പോൾ ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ഈ ശസ്ത്രക്രിയയിലോട്ട്
പോകുന്നത് ഏത് ഏജിലാണ്? അത് ഈ റീസെൻ്റ്ലി ആണ്, ഒരു 3 ഇയർ ബാക്ക് ആണ് ഞാൻ സർജറി എന്നൊരു പ്രോസസ്സിങ്ങിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ എനിക്ക് സർജറി എന്നൊരു കാര്യത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരെയും പോലെ എനിക്കിപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്നൊരു ഫാൻറ്റസി ലൈഫിലേക്ക് പോയി അവിടെ നിന്ന് കുറച്ച് കാശുണ്ടാക്കി നമ്മൾ ഓടിപ്പോയി സർജറി ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ളൊരു ഇത് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, എനിക്ക് സ്വന്തമായിട്ടൊരു സ്പേസ്, സ്വന്തമായിട്ട് ഒരു ജീവിക്കാൻ ഒരു സാഹചര്യം, ഒരു തൊഴിൽ, പിന്നെ അതുപോലെ തന്നെ ഒരു ഒരു പാർപ്പിടം, ഒരു സ്പേസ് ജീവിക്കാൻ, ആരും വന്ന് ഇറങ്ങിപ്പോവാൻ പറയരുത് എന്നുള്ളതൊരു ഒരു ഒരു വീട് വേണമെന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഉണ്ടായതിന് ശേഷം മാത്രമേ സർജറികളൊന്നും ഞാൻ വളരെ നേരത്തെ തന്നെ ചിന്തിച്ച് തീരുമാനിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ നേടിയതിന് ശേഷമാണ് ഞാൻ സർജറിയിലേക്ക്. ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നതോടുകൂടിയാണ് കുറച്ചുകൂടെ ശ്രദ്ധ നേടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ ഉണ്ട് എന്നുള്ളതും, അല്ലെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ അഭിനയ രംഗത്തേക്ക് കടന്നു വന്നിട്ട് അതിനകത്തുള്ള ഒരു എത്ര വർഷത്തെ ഒരു പ്രവർത്തനം അതിനകത്ത് ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റായിട്ട് നിന്നിട്ട്? 11 വർഷത്തോളം നിന്നിട്ടുണ്ട്, ഒരു 11 വർഷം വരെ. അവിടെയും അവിടെ നിൽക്കുമ്പോഴും ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു മാനസികമായിട്ടുള്ള ഒരു തൃപ്തി, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു ഗോൾ അറ്റൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയിരുന്നു അവിടെ നിന്ന്? ഞാൻ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നൊന്നും ഒരുപാട് ആൾക്കാർ, അത്ര ഒന്നോ രണ്ടോ ആൾക്കാർ മാത്രം സ്വന്തം ഐഡൻറ്റിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാർ ഈ കേരളത്തിൽ എനിക്ക് അറിയാവുന്നുള്ള ആൾക്കാർ ഉള്ളൂ എന്ന് തോന്നുന്നു. അന്ന് ഞാൻ സ്വന്തമായിട്ട് തന്നെ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്തായാലും എനിക്ക് ആ ഒരു പെൺകുട്ടിയായിട്ട് ഇരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ ആ ഒരു സ്പേസിൽ തന്നെയാണ് അന്നും ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ ഒന്നും വേറെ ബുദ്ധിമുട്ടൊന്നും, ഞാൻ വേറൊരു ആൾക്കാരുടെ കാര്യമൊന്നും അന്വേഷിക്കാൻ പോകാറില്ല. എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, ആരും എന്നോട് പേഴ്സണലി ഒരാളും എന്നോട് ഒരു കാര്യങ്ങളും ചോദിക്കാനോ അല്ലെങ്കിൽ പറഞ്ഞ് അങ്ങനെ നടക്കരുത് ഇങ്ങനെ നടക്കരുതെന്ന് പറയാനുള്ള സ്പേസ് ഞാൻ ആർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു എന്നോടിങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആരെയും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ഈ ട്രാൻസ്ജെൻഡർ എന്ന പൊതുവെ സമൂഹത്തിൽ അറിയപ്പെടുമ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നിങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക ചൂഷണങ്ങളാണ്. നിങ്ങളെ ആ രീതിയിൽ മാത്രം ഒരു വിഭാഗം ചിലപ്പോൾ കണ്ടെന്ന് വരുന്നു, നിങ്ങൾ അത്തരത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഈ പിന്നെ എന്താ പറയുക, നിങ്ങളെ ഇത്തരത്തിൽ നമുക്ക് ചൂഷണം ചെയ്യാം എന്നുള്ള തരത്തിലേക്കൊരു കണ്ണുകൾ ഒരുപാട് വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് ഉള്ള വഴികളിലുണ്ടായിട്ടുണ്ട്? അത് അന്ന് മുതൽ ഇന്ന് വരെയും അത് ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അതിപ്പോൾ ഒരു ട്രാൻസ് വുമൺ ആയതിൻ്റെ പേരിൽ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരുപാട് നമ്മൾ കാണാൻ ഒരു പുറമേ കാണാൻ വളരെ മാന്യനായിട്ടുള്ള വ്യക്തിയാവും, പക്ഷെ നമ്മളെ ഒരു അല്ലാതെ ആൾക്കാർ കാണാത്തപ്പോൾ ഒരു മറ്റൊരു തരത്തിൽ നമ്മളോട് സമീപിക്കുന്ന പല പല മേഖലയിൽ നിന്നും പല സാഹചര്യങ്ങളിൽ നിന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ അതിനൊന്നും ഒരു വഹവയ്ക്കാത്ത ഒരാളാണ്. എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ എനിക്കൊരു വളരെ ബുദ്ധിമുട്ടായിട്ട്, എനിക്കൊരു മാനസികമായിട്ട് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് എന്നോട് അവരാവശ്യപ്പെടുന്ന സംസാരിക്കുന്നൊരു കാര്യമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ എതിർക്കും. അതിപ്പോൾ പല ആൾക്കാരും വിചാരിക്കില്ല ട്രാൻസ് വുമൻ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര സെക്സിന് വേണ്ടി ജീവിക്കുന്ന ഒരാളാണ്, അതിൽ അവർ ഒന്ന് കണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ വീഴും, അല്ലെങ്കിൽ ഒന്ന് ഇതായി കഴിഞ്ഞാൽ വീഴും എന്ന് കരുതുന്ന ആൾക്കാരാണ് ഭൂരിഭാഗം പുരുഷന്മാർ. എത്ര വളരെ എന്താ പറയുക, സമൂഹ മാധ്യമങ്ങളിലിരുന്ന് ട്രാൻസ് വ്യക്തികളെ വളരെ മോശമായിട്ട് പറയുമെങ്കിലും ഈ ആൾക്കാരിൽ ഭൂരിഭാഗം 90% ആൾക്കാരും ട്രാൻസിനെ ഒരു മോശം സാഹചര്യത്തിൽ ലഭിച്ചു കഴിഞ്ഞാൽ ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. പല ആൾക്കാരും വളരെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിരുന്ന് പറയും ഇവരങ്ങനെയാണ്, അവരിങ്ങനെയാണ്, അവരതാണ് ഇതാണെന്നൊക്കെ പറയും. പക്ഷേ ഈ പറയുന്നതിൽ 90% ആൾക്കാരും യൂസ് ചെയ്യുക എന്ന് വെച്ചാൽ അവർ മോശമായ ഒരു തരത്തിൽ യൂസ് ചെയ്യും, എന്നിട്ട് അവർ തന്നെ അങ്ങോട്ട് മാറി നിന്നിട്ട് വളരെ മോശമായിട്ട് പറയും. പക്ഷേ എന്നോട് സമീപിച്ചിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ നല്ല വളരെ മാന്യമായിട്ടുള്ള മറുപടിയും പറഞ്ഞിട്ടുണ്ട്, വളരെ മോശമായ രീതിയിൽ ഞാൻ അവർക്ക് മറുപടി പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താണ് എന്നുള്ളതിൻ്റെ മറുപടി. അതുകൊണ്ട് ഇത്രയും ഞാനെൻ്റെ നമ്പർ വളരെ പബ്ലിക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. പല ആൾക്കാരും വിളിക്കാറുണ്ട്, ആദ്യം തന്നെ വിളിച്ചിട്ട് പറയും ഇന്ന ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ വീഡിയോ കണ്ടു, അതിൻ്റെ ഇതിൽ അഭിപ്രായം പറയാനാണ്. പൊതുവേ ഞാൻ പുരുഷന്മാരുടെ ഗോളിൽ അത്ര ഇതായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല, എൻ്റെ വാക്ക് റിലേറ്റഡ് ആയിട്ടാണ് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവരെടുത്തിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കാറുണ്ട്, മോശം പിക്ചേഴ്സ്, ഫോണിൽ വിളിച്ചിട്ട് മോശം പിക്ചേഴ്സ് അയക്കാറുണ്ട്, മോശമായിട്ട് സംസാരിക്കാറുണ്ട്. അവരെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ളത് അല്ലെങ്കിൽ ഭാര്യയായിട്ട് നിൽക്കുന്ന ഫോട്ടോ ആണ്, വളരെ മാന്യന്മാരായിരിക്കും. പക്ഷെ അവർ അണ്ടർഗ്രൗണ്ട് ഇതാണ്, എന്നിട്ട് അവർ വല്ല സമൂഹ മാധ്യമങ്ങളിൽ എന്തെങ്കിലും ഒരു ന്യൂസോ എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ട്രാൻസ് വുമൻസിൻ്റെ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇവരെയൊക്കെ കമൻറ്റുകൾ കാണണം. വളരെ എന്താ പറയുക, വളരെ മോശമായിട്ട് മൃഗീയമായിട്ടുള്ള കമൻറ്റുകളൊക്കെയാണ് അവരിടാറുള്ളത്. അപ്പോൾ തോന്നി ഇവർക്കൊക്കെ എന്താണ് ഇവരുടെയൊക്കെ
ഒരു എത്തിക്സ് എന്താണ്, അവർ ആൾക്കാർ കാണാത്തപ്പോൾ മറ്റൊരു സമീപനം, ആൾക്കാർ കാണുന്ന ഒരു പബ്ലിക് സ്ഥലത്ത് വേറൊരു സമീപനം. അപ്പോൾ അവർക്കൊക്കെ ഞാൻ നല്ല തോതിൽ തന്നെ മറുപടി പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇപ്പോൾ സീമയും ഇപ്പോൾ ഫോണിൽ വിളിച്ച് ഉള്ള ഒരു ശല്യം ഇപ്പോഴും ഉണ്ടോ? എനിക്കങ്ങനെ വളരെ ഒന്നുമില്ല, എന്നാലും ദിവസം ഒരു മൂന്നാല് കോളെങ്കിലും വളരെ മോശമായിട്ട് സംസാരിക്കുന്ന കോൾ വരാറുണ്ട്. ഓക്കെ, അപ്പം സീമയും ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ പറഞ്ഞ സമൂഹത്തിൽ നല്ല നിലയിൽ നിൽക്കുന്ന ആളുകൾ ഫോണിൽ വിളിച്ച് അവരുടെ ഐഡൻറ്റിറ്റിയൊക്കെ പറഞ്ഞിട്ടാണോ ഇങ്ങനെ മോശമായി സംസാരിക്കുന്നത്, അതോ അല്ലാതെ രീതിയിൽ? അല്ല, ആക്ച്വലി എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ആൾക്കാർക്കും ഞാൻ എന്താണ് ഏതാണെന്ന് അറിയുന്ന ആളുകളാണ്. എൻ്റെ പ്രൊഫൈൽ വാച്ച് ചെയ്താൽ അറിയാം, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോൾ ഏതൊരു ഞാൻ ഉപയോഗിക്കുന്ന ഏതൊരു സാമൂഹ്യ മാധ്യമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഞാൻ ആരാന്നൊരു വ്യക്തമായ ഒരു ധാരണ ലഭിക്കും. ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും ഞാൻ ആരാന്നുള്ള വ്യക്തമായ ധാരണ കിട്ടും. ഇതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് ആ നമ്മളോട് നമുക്ക് എന്തെങ്കിലും അവിടുന്ന് കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ എന്നുള്ള തരത്തിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക. ഏതായാലും ഞാൻ എൻ്റർടൈൻ ചെയ്യിക്കാൻ നിൽക്കാറില്ല ഇങ്ങനെയുള്ള ആൾക്കാരെ. ഈ വിളിയിൽ വന്നതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത് ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്ന ഏതെങ്കിലും ഒരു കോൾ? ഏതെങ്കിലും ഒന്നെന്ന് പറയാൻ പറ്റില്ല, ഒരുപാട് കോളും എന്നോട് വളരെ മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ അതേ ഭാഷയിലേക്കാൾ കുറച്ച് കൂടുതൽ നല്ല പച്ചത്തറി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വളരെ മോശമായ തരത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ മേലാൽക്ക വിളിക്കരുത്, ആ ഒരു വ്യക്തി എന്നെ ശല്യപ്പെടുത്തരുതെന്ന തരത്തിൽ തന്നെ സംസാരിച്ചിട്ടുണ്ട്. വീണ്ടും വീണ്ടും വിളിക്കുന്ന ആൾക്കാരുണ്ട്. കൂടുതലും എനിക്ക് കൂടുതലും സെക്സിന്റെ കാര്യം തന്നെയാണോ വിളിച്ചത്? വളരെ മോശമായിട്ടുള്ള ഇതാണ്, വളരെ കാണാൻ പറ്റുമോ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പിക്ചർ അയക്കുക വാട്സപ്പിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ ഞാൻ കുറേ കേറെ കുറേയൊക്കെ ഞാൻ എടുത്ത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ പലരും പറയുമ്പോൾ ഇത് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ ഇടുന്നത്, അങ്ങനെയെന്ന്. അങ്ങനെ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയൊന്നുമില്ല, അതിന് ഇതിനേക്കാളും വളരെ മോശമായിട്ടുള്ള വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഈ ഒരു കാര്യം ചെയ്ത് ചീപ്പ് പബ്ലിസിറ്റി നേടേണ്ട ആവശ്യമില്ലല്ലോ. ഞാനൊരു പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, ഇനി ഒരിക്കലും മേലാൽ മറ്റൊരു വ്യക്തി ഇത് കണ്ടിട്ട് ആവർത്തിക്കരുതെന്നുള്ള തരത്തിലാണ്. വേറൊരു വ്യക്തിക്കും തോന്നരുത് ഇനി അവരോട് അങ്ങനെ ബിഹേവ് ചെയ്യണം, അല്ലെങ്കിൽ അവരോട് അങ്ങനെ പെരുമാറണമെന്നൊരു ഇത് തോന്നരുതെന്നുള്ളൊരു വാർണിംഗ് ആണ് എൻ്റെ ആ പോസ്റ്റുകളൊക്കെ. അപ്പം സീമ, ഇത് ഈ ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഈ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്ന ഒരു രണ്ട് മൂന്ന് വർഷങ്ങളിലായിട്ടാണ് വാർത്തകൾ വരുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ നേരിടുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങൾ, അതുപോലെ തന്നെ നിങ്ങൾ നേരിടുന്ന ഒരു എന്താ പറയുന്ന മാനസികമായിട്ടുള്ള ഒരു ടോർച്ചറിങ് ഉണ്ടാവും, അതിനപ്പുറത്ത് നിന്നുകൊണ്ട് നിങ്ങൾ അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊക്കെയാണ് ഇപ്പോൾ വരുന്നതും അതിനെ കണക്ട് ചെയ്തിട്ടാണ് ആത്മഹത്യ വന്നു എന്നുള്ള തരത്തിലേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് നിങ്ങളുടെ സർജറി എന്ന് പറയുന്നത്. ആ സർജറിയാണ് പലർക്കും അറിയില്ല ഇതെങ്ങനെ ചെയ്യണം. നേരത്തെ സീമ തന്നെ സൂചിപ്പിച്ചു ഈ ഒരു സമയത്ത് എന്ത് കൃത്യമായി ആരാണിതിന് നമ്മളെ സഹായിക്കുന്നത് എന്നുള്ളത്. ഇപ്പോഴൊക്കെയാണ് നിങ്ങൾക്ക് സംഘടന ഒക്കെ വന്നത്, അതിന് മുമ്പ് ഒന്നും അറിയില്ല. ഇവർ നേരെ പോകുന്നു, നമ്മൾ നേരെ വായിച്ചറിഞ്ഞതും വാർത്തകളിൽ നിങ്ങൾ സുഹൃത്തുക്കൾ പറഞ്ഞതുമായിട്ടുള്ള ബാംഗ്ലൂരോ അല്ലെങ്കിൽ മംഗലാപുരത്തോ പോകുന്നു, വളരെ ക്രൂരമായ രീതിയിൽ വേദന സഹിച്ചുകൊണ്ട് നിങ്ങൾ സർജറി എന്ന് പറയാവുന്ന തരത്തിൽ, സർജറി എന്ന് പോലും പറയാൻ പറ്റത്തില്ല, അങ്ങനെ നിങ്ങൾ ലൈംഗിക അവയവം മാറ്റിവെച്ചിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുന്നു. എങ്ങനെയാണ് ഈ സർജറിയെ നിങ്ങൾ നോക്കിക്കാണുന്നത്? അതിന് എന്തുമാത്രം നമ്മൾ വില കൊടുക്കേണ്ടി വരുന്നു, നിങ്ങൾ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ വേദന കൊടുക്കേണ്ടി വരുന്നു? ഞാനാണെങ്കിൽ കൂടി ഒരുപാട് സർജറി ചെയ്ത ആൾക്കാരോട് സംസാരിച്ചിരുന്നു, ഒരുപാട് ആളുകളുമായിട്ട് അത് എൻക്വയറി ചെയ്തു. അവരുടെ ശാരീരികാവസ്ഥ, അവരിപ്പോൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, അവർക്ക് എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടോ, അവർ ചെയ്ത ഡോക്ടേഴ്സ് ഹോസ്പിറ്റൽ എൻ്റെയൊക്കെ റെഫറൻസ് ഒരുപാട് പേരുടെ എടുത്തിട്ടാണ് ഞാൻ സർജറി ചെയ്തത്. താങ്ക് ഗോഡ് ഇത്ര നാളായിട്ടും ഒരു പ്രശ്നവും ഇല്ല, ഭാവിയിൽ വന്നുകൂടായികയില്ലേ ഇല്ല. നമ്മളെങ്ങനെ കെയർ ചെയ്യുന്നു, നമ്മളെങ്ങനെ നോക്കുന്നു എന്നുപോലെ ഇരിക്കും. പിന്നെ ഈ സർജറി ചെയ്യുന്നത് ആവശ്യകത ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥയാണ്, സർജറി ചെയ്യണോ വേണ്ടേ എന്നുള്ളത് ഇപ്പം നമ്മുടെ മനസ്സ് പോലെ ഇരിക്കും. ഇപ്പം ഞാൻ ആഗ്രഹിച്ചത് ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനാണ് ആഗ്രഹിച്ചത്, എങ്കിൽ പിന്നെ ചോദിക്കും സർജറി ചെയ്തു എങ്കിൽ ഒരു സ്ത്രീകളെ പോലെ എല്ലാ പൂർണ്ണതയും ഉണ്ടോ എന്ന് ചോദിക്കും. പക്ഷേ അത് മറ്റുള്ളവർ ഉദ്ദേശിക്കുന്ന പൂർണ്ണത എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനാണ്. അപ്പം ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് സർജറി ചെയ്യണം, ഇങ്ങനെ സെക്ഷുവൽ റീഅസൈൻമെൻ്റ് സർജറി ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ അതിന് ഞാൻ എടുത്ത മുൻകരുതൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ഡോക്ടറെ ചൂസ് ചെയ്തു, നല്ല ഹോസ്പിറ്റൽ ചൂസ് ചെയ്തു. ഗൈഡ് ചെയ്യാനായിട്ട് ആരുമില്ലായിരുന്നു, അന്നും ആരും പറഞ്ഞു തരാനൊന്നും ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ അവിടെ പോയി ചെയ്യണം, അവിടെ നമ്മളിങ്ങനെ സൂക്ഷിക്കണം, അങ്ങനെയൊന്നും പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു. പക്ഷേ ഞാൻ നല്ലൊരു ഡോക്ടറെ തന്നെ ചൂസ് ചെയ്തു. ഞാൻ അമൃത ഹോസ്പിറ്റലിലാണ് ചെയ്യുന്നത് സർജറി ചെയ്യുന്നത്, ഡോക്ടർ സന്ദീപ്. അപ്പോൾ എനിക്ക് വളരെ എന്താ പറയുക ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും, അന്നും ഞാൻ സർജറി ചെയ്ത സമയത്ത് പല വ്യക്തികളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്,
അവർക്ക് യൂറിനറി പ്രോബ്ലം ഉണ്ട്, പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട് എന്നൊക്കെ പല ആൾക്കാരും പറയാൻ കേട്ടിട്ടും എനിക്ക് എൻ്റെതായ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ചെയ്താൽ എങ്ങനെ ഉണ്ടാവും, നമ്മളെങ്ങനെ സർജറി ദിനേശം സർജറി ചെയ്യുന്നതല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്, നമ്മളെങ്ങനെ അത് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു 3 മന്ത് നമ്മളെങ്ങനെ അത് കെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇൻഫെക്ഷൻ ഒന്നും വരാതെ നല്ല വൃത്തിയായിട്ട് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് മെഡിസിൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് നമ്മൾ എങ്ങനെ അത് കൃത്യമായിട്ട് അതിൻ്റെ റൊട്ടീനായിട്ട് ചെയ്ത് നമ്മളെങ്ങനെ റിക്കവർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ പ്രൊസീജിയറൊക്കെ കറക്റ്റായിട്ട് തന്നെയാണ് എടുത്തിരുന്നത്. ഹോർമോണും ഞാനൊരു 2 ഇയർ മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്തു. അത് നമ്മൾക്ക് ആവശ്യമാണ് ഹോർമോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ പല ആൾക്കാരും പറയുന്ന പോലെ സൈക്കാട്രി അങ്ങനെ അവരുടെ ഭാഗത്തുനിന്നൊരു കൗൺസിലിങ്ങോ അങ്ങനെ ഒരു കാര്യത്തിലൊന്നും ഞാനും പോയിട്ടൊന്നുമില്ല. ഒരു 1 ടൈം മാത്രമേ അങ്ങനെ പോയിട്ടുള്ളൂ, ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് മാത്രം അങ്ങനെ പോയിട്ടുള്ളൂ. ഇതിനകത്ത് ഈ സർജറി നടക്കുന്ന സമയത്ത് കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ സഹായിക്കാൻ, അല്ലെങ്കിൽ ഒരു ഈ ഹോസ്പിറ്റലിലൊക്കെ പോകുന്ന സമയത്ത്? ഒരുപാട് പേരുണ്ടായിരുന്നു കമ്മ്യൂണിറ്റിയിൽ, ഒരുപാട് പേരുണ്ടായിരുന്നു. കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരല്ലാതെ ഈ വീട്ടിൽ നിന്ന് നമുക്ക് യാതൊരു തരത്തിലുള്ള ഫാമിലിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർജറിക്ക് പലരും ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന ഡേറ്റ് ഇന്ന ദിവസം ഇന്ന ഹോസ്പിറ്റൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ എല്ലാവർക്കും ഈ പ്രശ്നം നിങ്ങൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണ്, ഈ കൂടെ വരാൻ ആരില്ല, അല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ഘട്ടത്തിലാണ് വീട്ടിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഗെറ്റ് ഔട്ട് അടിക്കുന്ന സമയവും ഈ ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോഴാണ്. അങ്ങനെ ഒരു തീരുമാനം അറിഞ്ഞപ്പോൾ അവരെങ്ങനെയായിരുന്നു പ്രതികരിച്ചത്? ഇല്ല, ആസ് യൂഷ്വൽ എൻ്റെ ഫാമിലിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് സർജറി ഞാൻ ചെയ്യും. സർജറി പക്ഷേ ഞാൻ പറഞ്ഞ സർജറി ഡേറ്റ് ഇന്ന ദിവസം സർജറി ചെയ്യുകയാണെന്ന് മാത്രം പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അതിനുശേഷം സർജറി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു സർജറി കഴിഞ്ഞു ഹോസ്പിറ്റലിലാണ് കിടക്കുകയാണ് സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കിതൊരു സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചാ വിഷയമായി വരുമ്പോഴേ ഈ ചോദ്യം ഇപ്പം സീമൻ അത് പറയുകയും ചെയ്തു. അതായത് നിങ്ങൾക്കിപ്പം ഒരു ലൈംഗിക അവയവമുണ്ട്, അപ്പോൾ ആ ലൈംഗിക അവയവം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിൽ എന്തുകൊണ്ട് ജീവിച്ചുകൂടാ? നിങ്ങളീ പറഞ്ഞ പോലെ ലിംഗം മാറ്റിയാൽ മാത്രമേ നിങ്ങൾ ഈ പറഞ്ഞ സത്വത്തിലേക്ക് വരൂ എന്നുള്ള ചിന്ത നിങ്ങളിലേക്ക് എന്തുകൊണ്ട് വരുന്നു എന്നുള്ള ചോദ്യമാണ്. നിങ്ങൾക്കിതിൽ ഒരുപാട് സോഷ്യൽ മീഡിയകളിലൊക്കെ വന്നിട്ടുള്ളതും സീമേൻ അതിന് ഒരുപാട് പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിലും കൊടുത്തിട്ടുള്ളത്. അതെന്താണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നത്? അതായത് ഈ അവയവം വെച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എന്തുകൊണ്ട് പൊയ്ക്കൂടാ, അല്ലെങ്കിൽ അതിനെ മാറ്റിയാലേ നമുക്ക് അതിലൊരു പൂർണ്ണത വരൂ എന്ന് ഉള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? അതിപ്പോൾ മറ്റുള്ളവരോട് അതിനുത്തരം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിപ്പോൾ ഓരോ വ്യക്തികൾക്കും ഇപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നത് എനിക്ക് അങ്ങനെ ജീവിക്കണം ഇങ്ങനെ ജീവിക്കണം, അതിപ്പോൾ മറ്റൊരാളുടെ മാനസികാവസ്ഥ. ഇപ്പം ഒരാൾ 5 വിവാഹം കഴിക്കുന്നു, അയാൾ എന്തിനാ 5 വിവാഹം കഴിച്ചത് നമുക്ക് ചോദിക്കുന്ന പോലെയാണ് അത്. അത് അയാളുടെ മാനസികാവസ്ഥയാണ്, അയാൾ എന്തിനാണ് ആ 5 വിവാഹം കഴിച്ചതെന്നുള്ളത്. അതുപോലെ തന്നെ ഒരാൾക്ക് ഒരു കുടുംബത്തിന് ഒരു കുട്ടി ഉണ്ടാവും, മറ്റുള്ളവർക്ക് 10, 5, 3 ഒക്കെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെന്തിനാണ് ഇത്രയും കുട്ടികളുണ്ടാവും, ഒരാൾ പോരെ എന്ന് ചോദിക്കുന്ന പോലെയാണ്. അത് ഓരോ വ്യക്തികളുടെയും മാനസികാവസ്ഥയും പിന്നെ സ്വതാല്പര്യവുമാണ്. നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ജീവിക്കാനാണ്, എനിക്ക് തോന്നുന്നത് ഇന്ന കാര്യം ചെയ്യാനാണ്. എല്ലാ വ്യക്തികളും ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ തിങ്ക് ചെയ്ത് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒരു വ്യത്യാസമില്ലല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നത് എനിക്കിങ്ങനെ ജീവിക്കാം. അങ്ങനെ ഒരു തോന്നലാണ് പലരും അപകടങ്ങളിൽ ചാടുന്നതും, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഗൈഡൻസ് ഇല്ലാതെ പോയി സർജറി നടത്തിയിട്ട് ഡെത്ത് വരെ സംഭവിച്ചിട്ടുണ്ട്. പലരും പറഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും ഒരു ഐഡിയ ഇല്ലാതെ പോയി പലരിടത്തും പോയി അപകടങ്ങൾ പറ്റി. ഇതുപോലെ ഇപ്പോൾ സീമ ചെയ്തതുപോലെ അത്രയും കെയർ ചെയ്യണം, സർജറി കഴിഞ്ഞ് അത്രയും കെയർ ചെയ്ത് വളരെ മെഡിസിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും വളരെ നമ്മൾ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ അത് സക്സസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പലരും ഇതൊന്നുമില്ലാതെ ഒരു സാഹചര്യത്തിലാണ് ഇതൊക്കെ ചെയ്തു വന്ന അപകടങ്ങളിലേക്ക് ചാടുന്നത്. അതുകൊണ്ടാണ് അത്തരത്തിലുള്ളൊരു ചർച്ച വന്നത്. അതിനെങ്ങനെയാണ് പറയുന്നത്, നമ്മൾ അത്തരത്തിലൊരു സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് ഇവർ പോകുന്നതിനെക്കുറിച്ച്? ഇപ്പോൾ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ എല്ലായിടത്തും മുഖ്യമെന്ന് വെച്ചാൽ കാശാണ്, പണമാണ്. അപ്പം നമ്മൾ ഒരു കുറച്ച് കാശ് എവിടെയെങ്കിലും ഇച്ചിരി കൂടുതലാണെങ്കിൽ നമുക്ക് എവിടെ കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്ത് കിട്ടും, കുറഞ്ഞ രീതിയിൽ എത്ര നന്നായിട്ട് ചെയ്ത് കിട്ടും, അങ്ങനെയൊക്കെ ഉള്ളൊരു എൻക്വയറി വെച്ചിട്ടാണ് മോശമായിട്ടുള്ള തരത്തിലേക്ക് പോകുന്നത്. പിന്നെ അവിടെ ചെന്നിട്ട് പിന്നെ നമുക്ക് ആഗ്രഹിച്ച ഒരു തരത്തിലേക്ക് കിട്ടിയില്ല എന്നുള്ളൊരു സ്റ്റേജ് വരുമ്പോഴാണ് അതൊരു വേറൊരു മോശമായ തരത്തിലേക്ക് മാറിപ്പോകുന്നത്. നമ്മളെപ്പോഴും ഞാനെപ്പോഴും പറയുന്നതാണ്, നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി കഴിഞ്ഞാൽ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ ഏത് സാധനത്തിനാണ് വിലക്കുറവ്, ഏത് സാധനത്തിനാണ് റിഡക്ഷൻ എന്ന് നോക്കും. ആ സാധനം എത്ര ക്വാളിറ്റി ആയിട്ട് എത്ര നാൾ നിലനിൽക്കും എന്നുള്ള ആരും ചിന്തിക്കില്ല. ഭംഗി നോക്കും, ആ നല്ല ഭംഗിയുണ്ട്. ആ സാധനം നോക്കുമ്പോൾ വിലക്കുറവുണ്ട്, അവിടെ നമുക്ക് ഡിസ്കൗണ്ടും കിട്ടുന്നുണ്ട്. ഇത് മാത്രമേ ആൾക്കാർ നോക്കുകയുള്ളൂ. പക്ഷേ നല്ലൊരു സാധനം അതിൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് ഇച്ചിരി വില കൂടുതലുമാണ്, പക്ഷേ കാണാൻ അത്രമേൽ ഭയങ്കരമായിട്ടുള്ള ഒരു സൗന്ദര്യം. നമ്മൾ പറയില്ലേ
ഇപ്പോൾ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഭയങ്കര നല്ല സൗന്ദര്യം ഒരു മാസം നിൽക്കുന്നുണ്ടാവും. എന്നാൽ അതിനേക്കാൾ കുറച്ച് കുറഞ്ഞ സൗന്ദര്യം ഉള്ളത് ഇപ്പോൾ വർഷങ്ങളുള്ള കാലാകാലം നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒരു മാസമാണെങ്കിലും നന്നായിട്ടിരുന്നോട്ടെ എന്ന് കരുതിയിട്ട് അതായിരിക്കും ചൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു ആ ഒരു ലെവലിലേക്ക് ഞാൻ ചിന്തിക്കാറില്ല. ഞാൻ വാങ്ങുന്നത് നമ്മൾ മുടക്കുന്ന നമ്മൾ കൊടുക്കുന്ന കാശ് എത്ര നാളത് ഈട് നിൽക്കും, നമ്മളെ ആ ഇതിന് എത്ര മാത്രം നമുക്കത് നമുക്ക് ഹെൽത്ത് പരമായിട്ട് നമുക്ക് എത്ര മാത്രം അത് ആവശ്യമായിട്ട് നിൽക്കുന്നതാണ്, നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്ത. സീമയുടെ അഭിപ്രായത്തിൽ അവർക്ക് ഈ പണത്തിന്റെ ഒരു അപര്യാപ്തതയാണ് ഇത്തരത്തിൽ സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. സർജറിയൊക്കെ അപകടകരമായ രീതിയിലേക്കാണ് പല പെട്ടെന്ന് പോയി നമ്മൾ മംഗലാപുരത്ത് പോകും നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ എന്ന് പറയും. ഒരു എന്താ പറയുന്ന ഒരു പണ്ടത്തെ ഒരു പ്രാകൃതമായ രീതിയിലുള്ള ശസ്ത്രക്രിയകളുടെ വിധേയമായി അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം. പക്ഷെ അതിപ്പോഴും അങ്ങനെ തുടരുന്നുണ്ടല്ലോ, അതെന്താ? ഇപ്പോഴും ആൾക്കാർ ചെയ്യുന്നുണ്ട്. അത് ഈ പറയുന്ന പേടിച്ചിട്ടാണോ, അതായത് ഈ സമൂഹത്തിനെ പേടിച്ചിട്ടാണോ, അല്ലെങ്കിൽ പെട്ടെന്ന് രഹസ്യമായിട്ടൊക്കെ ചെയ്യാൻ പേടിച്ചിട്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ പല ആൾക്കാരും ഇപ്പൊ നമ്മുടെ ഇവിടെയാണെങ്കിലും പല കാര്യങ്ങളും അന്ധവിശ്വാസം ആയിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അതുപോലെ തന്നെ എല്ലാ വിഭാഗത്തിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ വിഭാഗത്തിൽ അതുപോലെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, ഇന്ന ഇന്ന പ്രൊസീജിയറിലൂടെ ഇങ്ങനെ ചെയ്താലേ ഇങ്ങനെ ആവുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അല്ല ഇപ്പോൾ മെഡിക്കൽ പരമായിട്ട് അങ്ങനെ പോയിട്ട് അന്വേഷിച്ച് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാനങ്ങനെ എനിക്കൊരു എനിക്ക് എൻ്റെ ആരോഗ്യം വളരെയധികം സംരക്ഷിച്ച് അങ്ങനെ ഒരു ജീവിക്കുന്ന ഒരാളാണ് എനിക്ക്. ഞാൻ എപ്പോഴും രാവിലെ എണീറ്റ് കഴിഞ്ഞാലും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്ന സമയത്താണ് ഞാൻ ഈശ്വരനോടൊന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. എനിക്കെപ്പോഴും ശരീരം സുഖം തരണം, എപ്പോഴും ആ ഒരു ഹെൽത്ത് പരമായിട്ടൊരു ഇഷ്യൂ വരരുതെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കാറുള്ളൂ. കാരണം നമുക്കൊരു ശരീരപരമായിട്ട് നമുക്കൊരു ഹെൽത്ത് പരമായിട്ട് നമ്മൾ നല്ല വെല്ലായിട്ടിരുന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുള്ളൂ, നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഏതൊരു തൊഴിൽ ചെയ്യണമെങ്കിലും നമുക്ക് ആരോഗ്യം വേണം. ആരോഗ്യം അല്ലെങ്കിൽ ആരോഗ്യമുള്ള കാലത്തോളം നമുക്ക് എന്തും ചെയ്ത് ജീവിക്കാം ഈ സമൂഹത്തിൽ. അപ്പോൾ ആ ഒരു ഇത് ഒരു രീതിയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ അതിനാണ് അങ്ങനെ ഒരു സർജറി പ്രൊസീജിയർ, അങ്ങനെ ഒരു ഡോക്ടർ, അങ്ങനെ ഒരു ഹോസ്പിറ്റൽ, അങ്ങനെ ഒരു ചൂസ് ചെയ്യേണ്ട സാഹചര്യത്തിലേക്ക് പോയപ്പോൾ മറ്റുള്ളവരൊക്കെ പോകുന്ന ഒരു മേഖലയിലൂടെ സഞ്ചരിക്കാതെ എനിക്ക് എൻ്റേതായ ഒരു അത് നമുക്കെപ്പോഴും ഏതൊരു വ്യക്തിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മുടേതായ ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, നമ്മുടേതായ ഒരു ഡിസിഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അല്ല പല ആൾക്കാരും പല അഭിപ്രായങ്ങളും പറഞ്ഞു കേട്ടിട്ട് അവിടെയും ഇവിടെയും ഒക്കെ നോക്കിയിട്ട് നമ്മുടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റിൽ നിന്ന് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിലോട്ട് മാറാനുള്ള ഒരു തീരുമാനമെടുത്തതും അതിൽ അങ്ങോട്ട് തിരിച്ചു കിട്ടിയ ഒരു അതിലേക്ക് വരുമ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിലോട്ട് വരുമ്പോൾ കിട്ടിയ ഒരു പിന്തുണയും എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും സ്റ്റേജ് പെർഫോമർ ആയിരുന്നപ്പോൾ എനിക്ക് സേവിങ്സ് അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അതിൽ നിന്ന് കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഫെയിം അങ്ങനെ ഒരു ഇതൊക്കെ നമുക്ക് അതിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലാതെ ഒരു അല്ലാതെ എനിക്ക് അപ്പോൾ എനിക്ക് ചിന്തിച്ചു തുടങ്ങിയത് ഇതൊരു പ്രൊഫഷൻ അല്ല എന്ന് എനിക്ക് തോന്നി. പിന്നെ അതുപോലെ ആസ് യൂഷ്വൽ ഞാനൊരു ട്രാൻസ് വുമൻ ആണ്. അപ്പോൾ എനിക്ക് എത്ര നാൾ ആ ഒരു മേഖലയുമായിട്ട് ജീവിച്ചു പോകാൻ പറ്റും, അതിൽ നിന്ന് എനിക്ക് ഒരു വരുമാനം കിട്ടി ഞാൻ ജീവിക്കും എന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. അത് ഒരു നിലനിൽക്കുന്ന ഒരു കാര്യമാണെന്നും എനിക്ക് തോന്നുന്നില്ലായിരുന്നു. അപ്പോഴാണ് റെമ്യൂണറേഷനൊക്കെ വളരെ ഞാൻ ആദ്യം തുടങ്ങുന്ന സമയത്ത് 300 ഒരു സ്റ്റേജിന് മേക്കപ്പ് സാധനങ്ങൾ കൊണ്ടുപോകണം. പിന്നെ നമ്മൾ അന്ന് ഞാൻ ആദ്യം പ്രോഗ്രാം ചെയ്ത് പറഞ്ഞാൽ തൃശ്ശൂർ ആണ്, കൊച്ചിൻ കൈരളിയിലാണ് ഞാൻ ആദ്യം ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ആ സമയത്ത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരേക്ക് ട്രെയിൻ യാത്ര അന്ന് എത്ര 70 രൂപയാണ് ലോക്കൽ കമ്പാർട്ട്മെന്റിൽ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിനിൽ പോവുക, പിന്നെ അതിനുശേഷം ഈ പ്രോഗ്രാം ചെയ്തിട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നിന്നും തൃശ്ശൂർ ഇറങ്ങിയിട്ട് അവിടെ നിന്നും പോകണം. വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞങ്ങളുടെ ക്യാമ്പും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ അതിനും ബസ്സിനും അങ്ങനെയാവും. എനിക്ക് തോന്നുന്നത് സാധാരണ ഈ മിമിക് ഷോയിലാണല്ലോ സ്റ്റേജ് പെർഫോമർ ആയിട്ട് വന്നത്. അപ്പോൾ അതിലെന്ന് പറഞ്ഞാൽ കൂടുതലും ഡാൻസിനാണെന്ന് തോന്നുന്നു കൂടുതലും. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു ഒരു ചേഞ്ച് ഡ്രസ് ചേഞ്ച് അടുത്ത പെട്ടെന്ന് കോസ്റ്റ്യൂം മാറി അടുത്ത് വേറൊരു കോസ്റ്റ്യൂമിലോട്ട് ടബടബേന്ന് മാറിയിട്ട് പോലും ഈ റെമ്യൂണറേഷൻ ഇത്രയും ഉണ്ടായിരുന്നു. അന്നും അവിടെയും പുരുഷന്മാർക്കായിരുന്നു എപ്പോഴും, അന്നും അവർക്ക് വലിയ ഒന്നും ചെയ്തില്ല. അവർ ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് റെമ്യൂണറേഷൻ വളരെ കൂടുതലായിരുന്നു. പക്ഷെ അങ്ങനെ പിന്നെ മാറി 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 വന്നു. ഞാൻ കോട്ടയം നസീറിൻ്റെ ഗ്രൂപ്പിലേക്കൊക്കെ വന്ന സമയത്ത് എനിക്ക് റെമ്യൂണറേഷനൊക്കെ 2500 ഒക്കെ ആയിരുന്നു. അപ്പോൾ കൂടിയായിരുന്നു. അപ്പോഴത്തേക്കും നല്ല അത്യാവശ്യം നല്ല അപ്പോഴാൾക്കാർ
അംഗീകരിച്ചു തുടങ്ങിയ സമയമായിരുന്നു അപ്പോഴ് ഈ കോമഡി സ്റ്റാറൊക്കെ വന്ന് ആ ഒരു സമയത്ത്. അപ്പം അതിൽ നിന്ന് ഈ പറയുന്ന റെമ്യൂണറേഷൻ അല്ലെങ്കിൽ വരുമാനം ഇത് നിലനിൽക്കുന്നത് അല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് മേക്കപ്പിലോട്ട് വന്നത്. ആ റെമ്യൂണറേഷൻ നിലനിൽക്കുന്നതല്ല, ഒരു പ്രൊഫഷൻ. ഇപ്പൊ നമ്മളെ എന്ത് ജോലിയായാലും ഇപ്പൊ ഒരു തുന്നുന്ന ഒരാളാണെങ്കിൽ അയാള് ജീവിതകാലം മുഴുവൻ അയാളൊക്കെ ആരോഗ്യമായിട്ടിരുന്ന് ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഈ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ ആയാലും അതുപോലെ തന്നെ ഒരു പ്രൊഫഷനാണ്. മീൻസ് എനിക്ക് എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം, എനിക്ക് ടാലൻ്റ് ഉള്ളിടത്തോളം കാലം എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ്. അപ്പോൾ ഞാനത് ചൂസ് ചെയ്തു അത്ര. അതുപോലെ സാധാരണ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു മേഖലയും കൂടെയാണ് മേക്കപ്പ്. അതെന്തുകൊണ്ടാണ്? നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്, കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആണ്. അതൊക്കെ കാരണമാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. ഫാഷൻ ഡിസൈനിങ് മേക്കപ്പ് ഒക്കെ ചൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അത് ഇതിൽ വന്നതിന് ശേഷമുള്ളൊരു അംഗീകാരവും അല്ലെങ്കിൽ ഈ സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ മറ്റു മേഖലകളിൽ നിന്നുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? ഇപ്പം സീമ ചെയ്യുന്ന വർക്കിനെ കുറിച്ചുള്ള ഒരു പ്രതികരണം, അതിൻ്റെ ഒരു റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയാണ്? ഓൾറെഡി ഞാൻ ഏഷ്യനെറ്റിലും അമൃതയിലൊക്കെ ചെയ്ത അങ്ങനെ ഒരു ഇതുള്ളത് കാരണം ഏഷ്യനെറ്റ് ഒരു 6-7 വർഷത്തോളം കോമഡി സ്റ്റാർ ഉണ്ടായിരുന്നല്ലോ. സീസൺ 1 ഉണ്ടായിരുന്നു, 6 വർഷത്തോളം ഉണ്ടായിരുന്നു. പിന്നെ സീസൺ 2 ഞാൻ ഇച്ചിരി ചെയ്തിട്ടുള്ളൂ, ഒരു 4-5 മാസങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം ആ ഒരു ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും ആ ഒരു സമയത്തെ ഈ ഒരു കോമഡിയിൽ ചെയ്യുന്നവർ എന്ന് പറഞ്ഞുള്ള ആ ഒരു രീതിയിൽ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് വളരെ എനിക്ക് എൻ്റെ ജെൻഡർ എനിക്ക് എന്താ പറയുക മറ്റുള്ളവരിലേക്ക് അറിയിക്കാനും എത്തിക്കാനും എനിക്ക് പെട്ടെന്ന് വിസിബിലിറ്റി കിട്ടാനൊക്കെ വളരെ ഈസി ആയിട്ട് എനിക്ക് തോന്നിയത്. അത് കാരണം എൻ്റെ ഈ പ്രൊഫഷൻ ആയാലും പെട്ടെന്ന് തന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുകയും പിന്നെ നമ്മൾ ഏതൊരു കാര്യമാണ് നമ്മൾ ഭംഗിയായിട്ട് ചെയ്യാൻ മാക്സിമം ഞാൻ പെർഫെക്റ്റായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത് കാരണം എൻ്റെ വർക്ക് റെഫറൻസ് വഴി എനിക്ക് കൂടുതൽ കൂടുതൽ വർക്ക്സ് കിട്ടി തുടങ്ങി. അതായിട്ട് ചെയ്യാനും പറ്റുന്നത് ഈ ഇതിനെ കുറിച്ച് ഇപ്പോഴത്തെ ഒരു മേക്കപ്പ് സ്റ്റുഡിയോയെ കുറിച്ച് കൂടെ ഒന്ന്. വളരെ ആഗ്രഹിച്ച് ഞാൻ ചെയ്തൊരു ഇതാണ്. അപ്പോൾ അത് കാരണം ഈ കോവിഡൊക്കെ ആയപ്പോൾ കുറേ ബുദ്ധിമുട്ടി, കുറേ ഒരുപാട് 2 വർഷത്തോളം വളരെ അധികം ബുദ്ധിമുട്ടി. പക്ഷേ ഇപ്പോൾ നന്നായിട്ട് വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് പോകുന്നുണ്ട്. എൻ്റെ വീട്ടിലെ മുകളിലും ഉണ്ടൊരു കുഞ്ഞു സ്റ്റുഡിയോ. ഇപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നു ഇത്തരത്തിൽ സ്വന്തമായ ഒരു വരുമാന മാർഗം, സ്ഥിരമായ ഒരു വരുമാന മാർഗം കണ്ടെത്തുക, അതിലൂടെ നല്ലൊരു വീട് വെച്ച് നല്ല രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോവുക. ആ ഒരു എന്താ ആ ഒരു എയിമിലേക്ക് എത്തിച്ചേർന്നോ? എയിമിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ് പീപ്പിൾസ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം ഷെൽട്ടറാണ്. ഒരു വാടക വീട് കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. പല ഒരുപാട് വാടക വീടുകൾ കണ്ട് ഒരുപാട് സ്ഥലത്ത് കയറി ഇറങ്ങി ട്രാൻസ് പീപ്പിൾസ് ആണെന്ന് കേൾക്കുമ്പം വീട് കിട്ടില്ല അങ്ങനെയത്. അപ്പോൾ അങ്ങനെ ഒരു പാർപ്പിടമില്ലാതെ അലഞ്ഞ് വളരെയധികം ബുദ്ധിമുട്ട് സഹിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു ചെറിയ രീതിയിലെങ്കിലും എന്നെക്കൊണ്ട് സഹായിക്കുന്ന രീതിയിൽ ഒരു ചെറിയൊരു പാർപ്പിടം എല്ലാവർക്കും, അങ്ങനൊരു ഇത് എൻ്റെ മനസ്സിൽ കുറേ കാലം കൊണ്ടേ ഉണ്ട്. അപ്പം അങ്ങനൊരിത് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പം നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് വളരെ വ്യാപിച്ച് വളരെ ശക്തമായ രീതിയിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനം നിങ്ങൾ പരസ്പരം ഇതുപോലുള്ള ഗൈഡൻസ് കൊടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെ കുറിച്ച് കൂടെ ഒന്ന് പറയാം. ഗ്രൂപ്പിൻ്റെ പ്രവർത്തനം, ഞാൻ ആക്ച്വലി ഞാനൊരു സംഘടനയിലും ഇല്ല, ഒരു സംഘടനയിലും പ്രവർത്തിക്കുന്ന ആളല്ല ഞാൻ, നേരത്തെ പ്രവർത്തിച്ചിരുന്നു. പക്ഷെ ഞാൻ ഇപ്പം ഇൻഡിവിജ്വലായിട്ട് നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഒരു സംഘടനയുടെ ഇതും ഒരു ഭാരവാഹിയോ അല്ലെങ്കിൽ അങ്ങനൊരിതോ ഒന്നും ഒരു മെമ്പർഷിപ്പ് ഉള്ള ആളോ അങ്ങനെ ഒന്നുമല്ല. ഒരു സംഘടനയുടെയും ഭാഗമല്ല ഞാൻ. തിരുവനന്തപുരത്തുള്ള ഒയാസിസ് എൻ്റെ മെമ്പറാണ് ഞാൻ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഒന്നിലും പ്രവർത്തിക്കുന്നില്ല. എനിക്ക് സംഘടനയൊന്നും ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ആ സംഘടന നമ്മളെ വളർത്തുമെന്നോ ആ സംഘടന നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നോ എന്ന് വിശ്വസിക്കുന്ന ആളല്ല. പിന്നെ ഒരു യൂണിറ്റി ആവശ്യമാണ്. ഒരു യൂണിറ്റി ആണ് നമ്മുടെ എല്ലാ ഒരു സക്സസ്ഫുള്ളിൻ്റെ ഇതുണ്ട്. നമ്മളൊരു സക്സസ് ആവുന്നുണ്ടെങ്കിൽ, നമ്മളൊരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു മനുഷ്യൻ ഉണ്ടാവണമെങ്കിൽ അവരുടെ ഫാമിലി യൂണിറ്റി വേണം അല്ലേ? അപ്പം ഞാൻ എൻ്റെ ഫാമിലി എന്ന് കാണുന്നത് എൻ്റെ കമ്മ്യൂണിറ്റിയാണ്, എൻ്റെ ഫാമിലി. സോ ആ ഒരു യൂണിറ്റി എനിക്ക് ആവശ്യമാണ്. സോ ഞാൻ ഒയാസിസിൻ്റെ മെമ്പർ. ആ ഒരു യൂണിറ്റി ഞാൻ ചോദിക്കാൻ കാരണം, ആ ഒരു യൂണിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നേരത്തെ സീമ പറഞ്ഞ ആ ഒരു മറ്റുള്ളവരെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ അവർക്ക് ഒരു ഷെൽട്ടർ എന്നുള്ള രീതിയിലേക്ക് വരാൻ പറ്റും. അതുപോലെ ഇതിനകത്ത് ഏറ്റവും ഈ ഷെൽട്ടറിനപ്പുറത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞതാണ്, ഇവർക്ക് വ്യക്തമായ ഒരു ഗൈഡൻസ്. ഇവർ പല സ്ഥലങ്ങളിലും മിസ്ലീഡ് ചെയ്ത് പോകുന്നു. ഇവർക്ക് എന്താണ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പോൾ സീമ ചെയ്തതുപോലെ കൃത്യമായ ഒരു തൊഴിൽ അവർക്ക് ചിലപ്പോൾ മനസ്സിൽ ഉണ്ടായിരിക്കും, പക്ഷേ അതിലേക്ക് പോകാൻ തയ്യാറാകുന്നില്ല. വീണ്ടും പലരായി എന്നാൽ ഇങ്ങനെ അങ്ങ് ജീവിക്കാം എന്ന രീതിയിൽ പോകുന്നവരെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരിക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അങ്ങനെ ഒരു ഇവർക്കൊരു ഷെൽട്ടർ ഒരുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന തന്നെ, ഇപ്പം അവരെന്തെങ്കിലും ഒരു തൊഴിലേത് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഒരു ഷെൽട്ടർ,
എത്ര കാലം വേണമെങ്കിലും താമസിക്കാൻ വേണ്ടിയിട്ടുള്ള, ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ആണെങ്കിലും 3 മാസം വരെ താമസിക്കാൻ പറ്റുള്ളൂ ഗവൺമെൻറ്റിൻ്റെ ഷെൽട്ടറിൽ. പക്ഷേ ഒരു ഒരു ലിമിറ്റേഷൻ ഇല്ലാത്തൊരു ഷെൽട്ടർ, എത്ര കാലം വേണമെങ്കിലും ജീവിതകാലം മുഴുവൻ നമുക്കവിടെ താമസിക്കാൻ പറ്റുന്ന തരത്തിലൊരു ഷെൽട്ടറാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും കൂടുതൽ ഞങ്ങളിലുള്ള ആളുകൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്നതും ആ ഒരു ഷെൽട്ടറിന് വേണ്ടിയിട്ടാണ്. സിമയുടെ കാര്യത്തിൽ ശബ്ദത്തിൻ്റെ ഒരു സർജറി കൂടി ചെയ്തു, സൗണ്ട് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് തന്നെ ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാസ് ഒരു ഹാർഡ്നെസ് ഉണ്ടായിരുന്നു എൻ്റെ സൗണ്ടിന്. പൊതുവെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിലുള്ളവർക്ക് പൊതുവെ ഒരു പൗരുഷം മെജോറിറ്റി നമ്മൾ ശ്രദ്ധിക്കും പറയാൻ പറ്റും അങ്ങനെ ഒരു ശബ്ദം വരും. പക്ഷേ എൻ്റെ പഴയ സൗണ്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം വളരെയധികം ഡിഫറെൻ്റ് ആണ് ഇപ്പം. അത് അതുകൊണ്ട് ഞാൻ ചെയ്തതാണ് വോക്കൽ സർജറി. അതെവിടെ ചെയ്തു സർജറിയൊക്കെ? റിനെ മെഡിസിറ്റിയിൽ ഡോക്ടർ രശ്മിയാണ് ചെയ്തത്. സക്സസ്ഫുൾ ആയിരുന്നു, നല്ലതായിരുന്നു, നല്ല ഡോക്ടറായിരുന്നു, നല്ല കംഫർട്ടബിളും ആയിരുന്നു. ഇനി ഇതിനകത്തൊരു കാര്യം നമുക്ക് ഈ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡേഴ്സ് വിഭാഗത്തിന് ആരും ജോലി കൊടുക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ഒരു ജോലി ഒരു വരുമാന മാർഗ്ഗം കിട്ടാൻ വളരെ പ്രയാസമെന്ന് പറയുന്നു. പക്ഷേ അന്ന് ചർച്ച ചെയ്തൊരു വിഷയമാണ്, ഇപ്പോൾ മെട്രോ റെയിലായാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള മേഖലകളിൽ ജോലി കൊടുത്തിട്ടും അതുപേക്ഷിച്ച് വീണ്ടും അവർ പഴയ രീതിയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ സെക്സ് വർക്കർ എന്നുള്ള രീതി അല്ലെങ്കിൽ ആ ഫീൽഡിലേക്ക് പോകുന്നു എന്നുള്ള തരത്തിൽ വരുന്നു ഒരാക്ഷേപം. മറ്റൊരു തരത്തിൽ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ മറ്റ് മേഖലകളിൽ നിന്ന് ഇപ്പോഴും ആ കണ്ണിൽ നിന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ രാത്രി ഒരു 9 മണിക്ക് ശേഷം പുറത്തിറങ്ങിയാൽ എവിടെ പോയി, ഇതിനാണ് പോയത്, അല്ലെങ്കിൽ സെക്സ് വർക്കിനാണ് പോയത് എന്നുള്ള തരത്തിൽ കാണുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് ഇത് ഇതിന് എന്താ സിനിമയ്ക്ക് പറയാനുള്ളത്? അതൊരു പ്രോപ്പറായിട്ടൊരു ജോലി കിട്ടാത്തതാണ് പ്രശ്നം. നമുക്കൊരു ഇതിൽ പ്രോപ്പർ ജോലി ഉണ്ടായിരുന്നവർ പോലും കളഞ്ഞിട്ട് പോയി എന്നുള്ളതാണ്. പ്രോപ്പർ ജോലി ഉള്ളവർ വളരെ തുച്ഛമായ ഒരു, നമുക്കിപ്പോൾ ഒരു മനുഷ്യന് ഇന്നൊരു ഒരു ദിവസം ജീവിക്കണമെങ്കിൽ ഇന്നത്തെ സാഹചര്യം നന്നായിട്ട് അറിയാം എത്ര രൂപയാണ് വേണ്ടി വരിക എന്നുള്ളത്. അപ്പോൾ വളരെയധികം തുച്ഛമായിട്ടുള്ള വേതനം, പിന്നെ അവിടെ ഡിസ്ക്രിമിനേഷനും നേരിടുമ്പോഴാണ് പോകുന്നത്. നമുക്ക് സ്ഥിരതമായിട്ട് ഒരുപാട് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരുപാട് ജോലി ചെയ്യുന്ന ട്രാൻസ് പീപ്പിൾസ്. ഇത് നമ്മളിപ്പോൾ മീഡിയയിൽ അല്ലെങ്കിൽ ഇതിൽ കാണുന്നവരല്ലാതെ ഒരുപാട് ആൾക്കാർ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്, തുച്ഛമായ കാശിന് ജോലി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമുക്കൊരു ഡിസ്ക്രിമിനേഷൻ നേരിടുമ്പോൾ മാത്രമേ നമ്മൾ അവിടെ നിന്ന് പലായനം ചെയ്യുള്ളൂ, അല്ലെങ്കിൽ മാക്സിമം നമ്മൾ അവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോയി നമ്മൾ അവിടെ നിന്ന്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഒരു നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു തൊഴിലാണ് പോകണമെങ്കിൽ അവിടെ നിന്ന് മാക്സിമം ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സ്ഥിരമായിട്ട് നല്ലൊരു വരുമാനമുള്ളൊരു ജോലി ഉണ്ടെങ്കിൽ അങ്ങനെ കളഞ്ഞിട്ട് പോയിട്ട് സെക്സ് വർക്കിനൊന്നും പോകുന്നു എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ സെക്സ് വർക്ക് എന്ന് പറയുന്നത് ഞാനൊരു മോശം പരിപാടിയാണെന്ന് ഞാൻ പറയുന്ന വ്യക്തിയല്ല. ഓരോ മനുഷ്യൻ്റെയും ജീവിത സാഹചര്യമാണ് അവർ സെക്സ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ ജീവിക്കാൻ സാഹചര്യം ഉണ്ടായിട്ട് സെക്സ് വർക്ക് ചെയ്യുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ സെക്സ് വർക്ക് ഒരു മോശം തൊഴിലാണ് എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയില്ല. അത് നമ്മളൊരു ജീവിത സാഹചര്യമാണ് ഓരോ മനുഷ്യനും അവിടേക്ക് എത്തുന്നത്. അത് ഞാൻ ഒരു 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 ഇപ്പോൾ ഒരു വ്യക്തി ഒരു സെക്സ് വർക്കർ ആണെന്ന് പറഞ്ഞാൽ ഞാൻ അവരെ വളരെ മോശമായിട്ട് അവരെ മാറ്റി നിർത്തിയോ അങ്ങനെയൊന്നും ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല ഞാൻ. അത് ഞാൻ അവരെ ഏത് സാഹചര്യമാണ് അവരവിടെ എത്തിയത് ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ആയതിന് ശേഷം അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറായി ജീവിതം മുന്നോട്ട് പോകുന്ന സമയത്ത് ഏറ്റവും ഹർട്ട് ചെയ്യുന്ന തരത്തിൽ സീമയ്ക്കുണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ട്, അതേ സമൂഹത്തിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്നോ ഹർട്ട് ചെയ്യുന്ന തരത്തിൽ, അതായത് ഇങ്ങനെ എന്തിനു ജീവിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് വളരെ ആക്ഷേപിച്ച് സംസാരിക്കുന്ന തരത്തിലേക്ക് ഏതെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്? ആക്ച്വലി എനിക്ക് അങ്ങനെ ഹർട്ട് ചെയ്തിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങളാണുള്ളത്. ഒരുപാട് പേര് ഒരുപാട് സമയം എൻ്റെ പ്രിയപ്പെട്ടവരെന്ന് പറയുന്ന ആൾക്കാർ തന്നെ എൻ്റെ ഒരു ജെൻഡറിൽ തന്നെ ഹർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എടുത്തു പറയാനായിട്ട് ഇന്നൊരു കാര്യം ഞാൻ അത്രയും വേദനിച്ചതെന്ന് വെച്ചാൽ ഒരുപാട് തവണ ഒരുപാട് തരത്തിൽ ഞാൻ വേദനിച്ചിട്ടുണ്ട്. അപ്പോൾ അത് എടുത്തു പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യമായിട്ട് അങ്ങനെയല്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കാര്യം ഏറ്റവും കൂടുതൽ പ്രയാസമുണ്ടായ ഒരു കാര്യം, അത് സാധാരണ അങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സൂയിസൈഡ് അറ്റംപ്റ്റിലൊക്കെ ചില ആളുകൾ നിങ്ങളുടെ കൂടെയുള്ളവരൊക്കെ ചെയ്തിട്ടുള്ളത് കാരണം അവരെ മാനസികമായി തകർത്തുന്നു. അവരൊരുവിധം ഇതിനകത്ത് നിന്ന് രക്ഷപ്പെട്ട് അല്ലെങ്കിൽ എല്ലാവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അവരെ വളരെ മോശമായ രീതിയിലും അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നതിൻ്റെ അങ്ങേറ്റം പീഡിപ്പിക്കുന്നതിൻ്റെ അങ്ങേറ്റം വരുന്നത് കൊണ്ടാണ് അവർ അറിയാമല്ലോ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിൽ വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും ഒരു സഹായം ഉണ്ടായെങ്കിൽ ചിലപ്പോൾ അവർ രക്ഷപ്പെടുമെന്നൊക്കെ നമുക്ക് പറയാറുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു ഹർട്ടായിട്ടുള്ള ഒരു സംഭവമാണ് ഞാൻ ചോദിച്ചത്. എനിക്ക് അതിൽ ഏറ്റവും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഞാൻ ഈ ബ്യൂട്ടീഷ്യൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പോൾ അവിടുന്ന് കുറച്ച് ആളുകൾ 3-4 പേര് എല്ലാം സ്ത്രീകളാണ്.
കൂടെ പഠിക്കുന്നവരൊക്കെ. അപ്പോൾ അവർ എന്നെ കാണാൻ എൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഫുഡ് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ ഇൻവൈറ്റ് ചെയ്തു. അതിവിടെയല്ല, എൻ്റെ കുടുംബ വീട് പുളിയർക്കോണം, അവിടെ ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ അവരവിടെ ബസ്സിനാണ് വന്നത്. ബസ്സിന് വന്ന് അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാൻ പറഞ്ഞു ഇന്നേക്ക് സ്ഥലം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അവരിങ്ങനെ ഓട്ടോ പിടിച്ചപ്പോൾ ഇങ്ങനെ എൻ്റെ പേര് പറഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ഓട്ടോക്കാർ ഒരു പേരിട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു എന്ന്. അത് അവരോട് അപ്പോൾ പറഞ്ഞില്ല, കുറേ നാളുകൾക്ക് ശേഷമാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. പക്ഷെ അവരതിന് റിപ്ലൈ ചെയ്തു, നല്ല മറുപടി കൊടുത്തു. പക്ഷെ അതെനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് വളരെയധികം എനിക്ക് അവരെന്തായാലും അപ്പോൾ പറഞ്ഞില്ലല്ലോ എന്ന് എനിക്ക് തോന്നി. ഞാൻ അപ്പോൾ അത് ചോദിക്കാൻ വേണ്ടി പോയേനെ. ഞാൻ അങ്ങനെ ചോദിക്കുന്നൊരു വ്യക്തിയാണ്. ഓൺ ദി സ്പോട്ട് ഡയറക്റ്റ് ഞാൻ മറുപടി കൊടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരൊന്നും പറഞ്ഞില്ല, എനിക്ക് വിഷമാവുമെന്ന് കരുതിയിട്ട് പറഞ്ഞില്ല. പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം അവർ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഓട്ടോക്കാരനെ വിളിച്ചപ്പോഴത്തേക്ക് അവർ ആ ഓട്ടോക്കാരന് കറക്റ്റ് വഴി മനസ്സിലായില്ലായിരുന്നു. അപ്പോൾ വേറെ ഓട്ടോക്കാരനോട് ചോദിച്ചു ഇന്ന സ്ഥലത്ത് ഇന്ന ആരാന്ന്. അപ്പോൾ ആ ഓട്ടോക്കാരൻ ഒരു വട്ടപ്പേര് ഇങ്ങനെ പറഞ്ഞിട്ട് മറ്റേ സാധനമില്ലേ 9 അങ്ങനെ എന്തോ ഒക്കെ പറഞ്ഞിട്ട് ഒരു പേര് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിലാണ് പോകുന്നത്. അതെനിക്ക് ഭയങ്കര അധികം ഹേർട്ട് ചെയ്തു. തീർച്ചയായും അങ്ങനത്തെ ഒരുപാട് ആക്ഷേപ വാക്കുകളായാലും അല്ലെങ്കിൽ ഹരാസ്മെന്റ് ഒക്കെ. അതിനുശേഷം ഞാൻ എന്റെ പുളിയറക്കോണത്തു നിന്ന് ഞാൻ ഒരു ഓട്ടോക്കാരന്റെ ഓട്ടോയിൽ ഞാൻ കയറിയിട്ടില്ല. ചിലപ്പോൾ ഒരാളോ രണ്ടുപേരായിരിക്കും പറഞ്ഞത്, പക്ഷേ ഞാൻ ഒരുത്തമാരുടെ ഹോട്ടലിൽ ഞാൻ കയറിയിട്ടില്ല. അല്ല, ഞാൻ പറഞ്ഞ ഈ ഇതേപോലത്തെ സംഭവം ചിലപ്പോൾ അത് ഹർട്ട് ചെയ്തിരിച്ചാൽ മാനസികമായിട്ട് നമ്മളെ തളർത്തി കളയും. നമ്മൾ ചെയ്യുന്ന ഒരു 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 തലത്ത് നമ്മൾ കരകയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഒരു ചവിട്ടിത്താഴ്ത്തൽ വരുന്നത്. അതാണ് ചില ആളുകൾക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞു. അത്തരത്തിലുള്ളൊരു അറ്റംപ്റ്റിന് കാരണമായിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ട്? അറ്റംപ്റ്റ് മീൻസ് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു, അങ്ങനെ ഒരു ചിന്തയ്ക്കെങ്കിലും വഴി വെച്ചിട്ടുണ്ട് എന്തെങ്കിലും ഒരു സംഭവം. സൂയിസൈഡ് അറ്റംപ്റ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പേഴ്സണലായിട്ടൊരു കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് എന്നെ എക്സ് ബോയ് ഫ്രണ്ട് പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഡിപ്രഷനിലായി സൂയിസൈഡ് അറ്റംപ്റ്റിന് പോയിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അല്ലാതെ എനിക്ക് ഒരു വേറൊരു കാര്യത്തിനോ അങ്ങനെ ഒരു ഇതിന് ഞാൻ പോയിട്ടില്ല. ഇത് ഏറ്റവും നിങ്ങളെ മറ്റൊരു തരത്തിൽ ബുദ്ധിമുട്ടാക്കുന്നതാണ് ഈ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒരു സൂയിസൈഡ് കൊച്ചിയിലെ സൂയിസൈഡിലേക്കും വഴി വെച്ചത് അതാണ്. ക്ലോസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അറിയുന്ന കാര്യമാണ് ഞാൻ അങ്ങനെ ഒരു അറ്റംപ്റ്റിലേക്ക് പോയിട്ടുണ്ടെന്നുള്ള കാര്യം. വിവാഹം എന്നൊരു കാര്യത്തിലേക്ക് വന്നപ്പോഴത്തേക്കും ഇല്ലാത്തൊരു സിസ്റ്റർ, ഒരു കസിൻ സിസ്റ്ററാണ്, ആ പുള്ളിക്കാരിൻ്റെ കല്യാണം കഴിപ്പിച്ചു വിടണം, ഫാമിലി ഇതാക്കത്തില്ല അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇതായിട്ട് എന്നെ ഭയങ്കര അധികം വിഷമം വെച്ചു. അപ്പോൾ അത് ആ സമയത്ത് ഞാൻ സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോയി. അതുപോലെ സിമയുടെ ഒരു കാര്യം ചോദിക്കും, നമ്മൾ ഈ ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഈ സ്നേഹത്തിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ഉള്ള ആളുകളെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് കേട്ടിട്ടുള്ളത്. അതായത് ഈ ട്രാൻസ്ജെൻഡേഴ്സിനെ ഭയങ്കര സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങേറ്റം ഭയങ്കര അതാണ് ഇപ്പോൾ ഈ കരയാനുള്ള കാരണവും കൂടെ അതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ സ്നേഹത്തിന് നിങ്ങൾ ഇത്രയും വില കൊടുക്കുന്നു, മറ്റ് സ്ത്രീകളിൽ നിന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഈ ബോയ് ഫ്രണ്ട് ആയാലും ഒരാൾ ആരാണോ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോടൊപ്പം ഒരു സഹായത്തിൽ നിൽക്കുന്ന ആൾ ഇത്രയും ഇൻറ്റിമസി കൊടുക്കുന്ന ഒരു വിഭാഗമാണ് നിങ്ങൾ. അതെന്താണ് നിങ്ങൾ അങ്ങനെ വരുന്നത്? നിങ്ങളിങ്ങനെ ആരുമില്ലാത്തവരിൽ നിന്ന് വന്നതുകൊണ്ടെന്നുള്ള തോന്നൽ കൊണ്ടാണോ? അല്ല, ആക്ച്വലി ഫാമിലിയിൽ നിന്നൊക്കെ നമുക്ക് സ്നേഹം കിട്ടുന്നുണ്ടെങ്കിലും എല്ലായിടത്തും നമുക്ക് ഈ പാർഷ്വാലിറ്റി ആയിരിക്കും ഭയങ്കര, നമ്മളെ എല്ലായിടത്തും മാറ്റി ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും എനിക്കത് തോന്നിയിട്ടുണ്ട്. എൻ്റെ ഫാമിലി തന്നെ അതുണ്ട്. എൻ്റെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടില്ല, ഞാൻ എൻ്റെ അമ്മയോട് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പാർഷ്വാലിറ്റി കാണിക്കൽ, അങ്ങനെ ഒരു സ്നേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും കിട്ടും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരാൾ ഭയങ്കര സ്നേഹത്തോടുകൂടി നമ്മളെ ഇതാക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു ഇതിലോട്ട് വീണു പോകും. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആ നഷ്ടപ്പെട്ടു പോയ ഒരു സ്നേഹം നിങ്ങൾ മനസ്സ് സൂക്ഷിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കും. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാ ആൾക്കാരും നമ്മളെ ഇതാക്കിക്കളയും. അപ്പോൾ ഇപ്പോൾ സീമ ഒരു മേക്കപ്പ് സ്റ്റുഡിയോയുമായിട്ട് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇനി ഇത് ഈ സ്റ്റുഡിയോ കുറച്ചുകൂടി മെച്ചപ്പെടുത്തി എന്താ പറയുക, നിങ്ങളുടെ ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ഇത് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർക്കൊരു ഷെൽട്ടർ ഒരുക്കുന്നതോടൊപ്പം തന്നെ എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് എനിക്കത് മേക്കപ്പ് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുള്ള താല്പര്യമുള്ള ആൾക്കാർക്ക് താമസിച്ച് പഠിക്കാൻ പറ്റുക, അങ്ങനൊരു ഇത്. ഒരു ഒരു റെമുണ്ടേഷനും ഇല്ലാതെ വളരെയധികം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അങ്ങനെ എല്ലാം കൊടുത്ത് എനിക്ക് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എത്ര പെട്ടെന്ന് പറ്റുമെന്ന് എനിക്കറിയില്ല, മാക്സിമം സമയമെടുത്ത്. നേരത്തെ ഈ ഒരു ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞതുപോലെ
വിവാഹം എന്ന് പറയുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അത് നടക്കാതെ വരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ചിലർ മാറ്റി ബോയ് ഫ്രണ്ട് എന്നുള്ള രീതിയിൽ ലിവിങ് ടുഗദറായിട്ട് വരുന്നു. ഇല്ല, അതങ്ങനെ ഒന്നും അല്ലാതെ ഈ ആരെന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, നമ്മൾ നമുക്കിഷ്ടമുള്ള ആളുടെ കൂടെ ജീവിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാൽ വിവാഹം കഴിക്കുന്നുണ്ട്, ഒത്തിരി ആളുകൾ ഇപ്പോൾ വിവാഹം കഴിക്കുന്നുണ്ട് നിങ്ങളുടെ വിവാഹത്തിൽ തന്നെ. നിങ്ങൾ തന്നെ പോയി ഫംഗ്ഷൻസിലൊക്കെ പങ്കെടുത്ത് ഫോട്ടോസൊക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഈ വിവാഹത്തിനെക്കുറിച്ച് വിനീത സീമയ വിനീതിൻ്റെ വിവാഹത്തെക്കുറിച്ച് ഒന്ന്. വിവാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിവാഹം കഴിക്കും. പക്ഷേ അങ്ങനെ ഒരു സിക്സ് ജെൻഡർ അങ്ങനെ ഒരു വിവാഹം അങ്ങനെ ഉണ്ടാവും തോന്നില്ല. മീൻസ് എൻ്റെ കമ്മ്യൂണിറ്റി പറ്റി തന്നെ ഒരാളായിരിക്കും ഞാൻ വിവാഹം കഴിക്കാം. മറ്റ് കമ്മ്യൂണിറ്റിയിൽ എനിക്ക് സിക്സ് ജെൻഡർ അങ്ങനെ ഒരാളിൽ നിന്നാണ് എനിക്ക് അനുഭവം ഉണ്ടായത്. അപ്പം ഇനി എനിക്ക് അങ്ങോട്ട് ഒന്നല്ല രണ്ട് പേരിൽ നിന്ന്, ഒരാളിൽ നിന്ന് 8 വർഷം പിന്നെയാണ് അയാൾ മാരീഡ് ആണ് അങ്ങനെയാണ് ഇതാണെന്നൊക്കെ അറിഞ്ഞ് അതിൽ നിന്ന് റിക്കവർ ആയതിനു ശേഷമാണ് മറ്റൊരാളുടെ ആളിന്റെ സഹോദരി എന്നാലും ഉണ്ടെന്ന് തോന്നുന്നു ചെറുതായിട്ട് ആരെങ്കിലും മനസ്സിലുണ്ടോ ഇതിനകത്ത് നിന്ന് സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട്? അല്ല, അതാ ചോദിച്ചാൽ മാരേജിന് വേണ്ടി ആരെങ്കിലും മനസ്സിൽ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ ഈ വിഭാഗത്തിൽ? അപ്പം ഇനി കാണും, ഇനി കണ്ടുപിടിക്കുമെന്നുള്ളത്. ശരി, തീർച്ചയായും അതൊക്കെ നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അപ്പം എന്തായാലും നമ്മുടെ ഈ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം നമുക്ക് ഇതിനകത്ത് വരുന്നത് ഈ നിങ്ങളുടെ ഈ ഒരു വിഭാഗത്തിന് വേണ്ടി. നിങ്ങളുടെ വിഭാഗം വെച്ചാൽ നമ്മുടെ സമൂഹത്തിലുള്ള ഒരു വിഭാഗം തന്നെയാണ്. ഞാൻ അങ്ങനെ പറയുന്നുണ്ട്, ആ വാക്ക് അങ്ങനെ പറഞ്ഞു കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരും ഈക്വലായിട്ടുള്ള നിങ്ങൾക്ക് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ഒരു സന്ദേശം, സന്ദേശത്തിനപ്പുറം അവർക്ക് ധൈര്യം പകരാനായിട്ട് സീമയുടെ അനുഭവത്തിൽ നിന്ന്, അനുഭവ പാഠങ്ങളിൽ നിന്ന് സീമ ഇത്രയും ഉയർച്ചയിലേക്ക് വന്ന് സ്വന്തം കാലം നിന്നുകൊണ്ട് എന്താ പറയുന്നത് മറ്റുള്ളവർക്ക് ഒരു നല്ല വഴി തുറന്നു കൊടുക്കാൻ തയ്യാറായി നിൽക്കുകയാണ്. ഇപ്പോൾ പറഞ്ഞപോലെ ഒരു എന്താ പറയുക ഒരു മേക്കപ്പ് അക്കാദമി തന്നെ തുറന്നു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പൺ മൈൻഡായിരിക്കുന്ന ഈ പറയുന്ന സീമ വിനീതിന് എന്താണ് പറയാനുള്ളത് സൊസൈറ്റിയോടും മറ്റുള്ള നിങ്ങളുടെ ഗ്രൂപ്പിനകത്തുള്ളവരോടും? എനിക്ക് എൻ്റെ കമ്മ്യൂണിറ്റിയോട് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനോട് എൻ്റെ കൂട്ടുകാരോട് അല്ലെങ്കിൽ എൻ്റെ സഹോദരിമാരോട് എൻ്റെ സഹോദരന്മാരോടൊന്നും പറയാനായിട്ട് എനിക്കൊന്നുമില്ല. എനിക്ക് പൊതുവായിട്ട് പറയാനുള്ളത് എനിക്ക് സമൂഹത്തിനോടാണ് പറയാനുള്ളത്. നിങ്ങളുടെ നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ സമീപത്തേക്ക് ഒരു ട്രാൻസ് ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു ട്രാൻസ് മെൻ ആവട്ടെ ഒരു ട്രാൻസ് വുമൻ ആവട്ടെ ആരാവട്ടെ ഏതൊരു വ്യക്തിയല്ല അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോമൺ ഒരു അല്ലാതൊരു മനുഷ്യനാവട്ടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ആളിൻ്റെ മനസ്സ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ നമ്മൾ മനസ്സിലാക്കുക. ഒരു വിധത്തിൽ നമ്മൾ അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. മാക്സിമം അവർക്ക് വേണ്ട മെൻ്റലി സപ്പോർട്ട് കൊടുക്കുക. അവരെ നമ്മളോട് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കുക. അവരെ മാനസികമായിട്ട് നമ്മളൊരാളെ നമുക്ക് എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു വ്യക്തിയെ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മളൊരിക്കലും സഹായിക്കാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നമ്മളൊരു വ്യക്തിയും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു മനുഷ്യനെയും മാനസികമായിട്ട് ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കാനോ പോകരുത്. പകരം നമുക്ക് അവരോട് അവരെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ അംഗീകരിക്കാനോ അല്ലെങ്കിൽ അംഗീകരിക്കാതിരിക്കാനോ ഒന്നും പോകണ്ട. നമ്മൾ കണ്ടില്ല എന്ന് വെച്ചിട്ട് പോവാം. പക്ഷേ നമ്മളെ അടുത്തേക്ക് നമ്മളെ സമീപത്ത് അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം മെൻ്റലി ഹെൽത്ത് പരമായിട്ടും ഒക്കെ സപ്പോർട്ട് ചെയ്യുക. ഒരു 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 ജീവൻ നഷ്ടപ്പെട്ട് പോണേക്കാളും വളരെ മനോഹരമായിരിക്കും നമ്മൾക്ക് ഒരു വ്യക്തിയെ നമ്മളൊരു ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആരും ചെറുതല്ല, എല്ലാ ആൾക്കാരും ഒരുപോലെയാണ്, എല്ലാ ആൾക്കാരും ഈക്വലാണ്. ഈ ഭൂമിയിൽ ജീവിക്കാൻ എല്ലാ വ്യക്തികൾക്കും അതിനുള്ള അവകാശവും അനുവാദവും എല്ലാം ഉണ്ട്. എല്ലാവർക്കും അതിൻ്റേതായ ഈക്വൽ റൈറ്റ്സ് ഉണ്ട്. അപ്പോൾ ഒരാളെയും ഒരു തരത്തിലും മാനസികമായിട്ട് ഹേർട്ട് ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും സീമ വിനീത് പറഞ്ഞ തന്നെയാണ് സൊസൈറ്റിയോട് എനിക്കും പറയാനുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ലൈക്ക് ആൻഡ് ലൈവിനും പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മൾ എല്ലാവർക്കും ഈ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അധികാരമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. എല്ലാവരെയും അവരുടെ വഴിക്ക് ജീവിക്കാനായി അനുമതിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തീർച്ചയായും വളരെ വിലപ്പെട്ട സമയം, മേക്കപ്പിൻ്റെ തിരക്കേറിയ സമയത്ത് നിന്നാണ് നമ്മളോടൊപ്പം കുറച്ച് സമയം സീമ സ്വന്തം ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചത്. അത് മറ്റുള്ളവർക്ക് ഇതൊരു ഒരു മാതൃക, ഒരാളിൻ്റെ വാക്ക് ഉള്ളിൽ നിന്ന് വരുന്ന വാക്കുകൾ തന്നെയാണ് തീർച്ചയായും അവരുടെ ഒരു സന്ദേശം എന്ന് പറയുന്നത്.
അത്തരത്തിലുള്ള വാക്കുകളാണ് സമൂഹത്തിൽ പറഞ്ഞിട്ടുള്ളത്. അവര് അവരുടെ വഴിക്ക് ജീവിക്കട്ടെ എന്നുള്ളത്, എല്ലാവരും ഇവിടെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ജീവിച്ച് എല്ലാവരും സന്തോഷത്തോടെ ജീവിക്കട്ടെ. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയായി തന്നെ ഇരിക്കുക, അവരെ നമ്മൾ ദ്രോഹിക്കുക എന്നുള്ള തരത്തിലേക്ക് മാത്രം ചിന്തിക്കാതെ അവരെ സഹായിക്കുക എന്നുള്ള മനസ്സോടുകൂടി വരണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക, നിങ്ങളുടെ ഈ അഭിപ്രായങ്ങൾ അതുപോലെ കമൻറ്റ് ബോക്സിൽ കൃത്യമായി രേഖപ്പെടുത്തുക. മറ്റൊരു അതിഥിയുമായി നമ്മൾ വീണ്ടും കാണും. നമസ്കാരം.